നമസ്കാരം. ഇന്ത്യക്കെതിരെ എന്ത് കിട്ടിയാലും അത് വിളിച്ചുകൂവി നടന്ന് അബദ്ധം കാണിച്ച് ഈ ലോകത്തിന് മുന്നിൽ നാണം കെടുന്നതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ ഒരു പുതിയ വിനോദം. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ കോട്ട് ചെയ്ത് അതേപടി ഐക്യരാഷ്ട്രസഭയിലും അവിടെയും ഇവിടെയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ പറഞ്ഞ് നടന്ന് നാണം കെട്ടാലും ഇമ്രാൻഖാന് മതിയാകില്ല, എന്നാലും പറഞ്ഞുകൊണ്ട് നടക്കും. ഇപ്പോൾ കശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ട് അക്കാലത്തൊക്കെ ഒന്നും അറിയാൻ വയ്യാതെ അതും ഇതുമൊക്കെ വിളിച്ചു പറയുകയായിരുന്നു. പാകിസ്ഥാനിലെ ജിയ ടി വി അടക്കമുള്ള ചില മാധ്യമങ്ങളൊക്കെ തന്നെ ഇമ്രാൻഖാൻ്റെ ഈ മണ്ടത്തരങ്ങൾ ലോകൈക നിലവാരത്തിലേക്ക് എത്തിയാൽ ലോകം പാകിസ്ഥാനെ കളിയാക്കിച്ചിരിക്കും എന്ന രീതിയിൽ ആ സമയത്ത് വാർത്തകളും നൽകിയിരുന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, OIC എന്നാണ് ഈ സംഘടനയുടെ പേര്. ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ, ഭൂരിഭാഗം ഇസ്ലാമിക രാജ്യങ്ങളും അതിൽ അംഗങ്ങളാണ്. ഇസ്ലാമിക തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിക ചിന്താഗതികളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഓർഗനൈസേഷനിൽ ചർച്ചയാവുക. ഈ വിഷയത്തിൽ കശ്മീർ വിഷയം ഉന്നയിക്കണം, കശ്മീർ വിഷയം ചർച്ചയ്ക്കെടുക്കണം എന്ന് പാകിസ്ഥാൻ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ സൗദി അറേബ്യയിലെ ജിദ്ദ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 57 മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC കശ്മീർ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യമില്ല, അത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്ന വാദമാണ് മുന്നോട്ട് വച്ചത്. പാകിസ്ഥാൻ ഇതാ വീണ്ടും നാണം കെടുന്നു, ഒപ്പം ഇമ്രാൻഖാനും. ആർട്ടിക്കിൾ 370 ഇന്ത്യ റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ്, കശ്മീർ വിഷയത്തിൽ ഒരു അടിയന്തര ചർച്ച നടത്തി സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഇമ്രാൻഖാൻ ഈ സംഘടനയിൽ ആവശ്യപ്പെട്ടത്. ഡിസംബർ മാസത്തിൽ OIC വൈകാതെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്നും ഇത് പാകിസ്ഥാന്റെ നയതന്ത്ര വിജയമാണ് എന്നൊക്കെയുമാണ് അക്കാലത്ത് ഡിസംബർ മാസത്തിൽ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ മുഴുവൻ, ലോകം മുഴുവൻ പറഞ്ഞു നടന്നത്. എന്നാൽ ഇമ്രാൻഖാൻ്റെ അപേക്ഷ OIC ഏറ്റവും ശക്തമായ അംഗവും അതിൻ്റെ അധിപനുമായ സൗദി അറേബ്യ നിഷ്കരണം തള്ളി മാറ്റുകയാണ് ഉണ്ടായത്. കശ്മീർ ഇന്ത്യയുടെ വിഷയമാണ്, അത് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ സൗദി അറേബ്യ താക്കീത് ചെയ്തു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ച പാകിസ്ഥാന് ഇതിപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഒപ്പം ഇമ്രാൻഖാനും. ഇമ്രാൻഖാൻ എവിടെ ചെന്നാലും എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇത് തന്നെയാണല്ലോ ദൈവമേ ഇമ്രാൻഖാൻ്റെ അവസ്ഥ എന്നാണ് ഓർക്കേണ്ടത്. എവിടെ പോയാലും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറയും, തക്കതായ മറുപടിയും കിട്ടും, തക്കതായ താക്കീതും കിട്ടും, എന്നാലും നിർത്തില്ല. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, എത്ര കിട്ടിയാലും ഇവരൊന്നും പഠിക്കുകയേ ഇല്ല. എന്താ ചെയ്യുക? വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.